ഗൈസ് ഫീൽഡിലോട്ട് പോകുമ്പോൾ ബോയുടെ ഒരു പ്രൊമോഷൻ ഉണ്ട്. അപ്പോൾ അവിടെ എന്തോ ഫ്രീ ഫയറിന് എന്തോ ഒരു വലിയ ഇവൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീ ഫയർ കളിക്കുന്നവരുണ്ടെങ്കിൽ അതാണ് താല്പര്യമൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക, ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഫീൽഡിലോട്ട് പോകാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഗൈസ്. ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്ന പോലെ ഗൈസ്, നമ്മുടെ പി എസ് ടിൻ്റെ ഐക്കോണിക് മൊമെൻറ്റ് പെസ്സിൽ ഇതുവരെ വന്നിക്കില്ല. അപ്പോൾ അതെന്താണ് വരാത്തതിൻ്റെ ഉള്ളിൽ, അല്ല അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പ്രത്യേക റീസൺ ഉണ്ടോ? അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ നമുക്കിപ്പം സോഷ്യൽ മീഡിയ, നമ്മളെ വാട്സപ്പിലും അതേപോലെ തന്നെ യൂട്യൂബിലും കാണാൻ സാധിക്കും പി എസ് ടിൻ്റെ എന്താ പറയുക ഐക്കോണിക് മൊമെൻറ്റ് വരുന്നുണ്ട്. ബെക്കാമ് നെയ്മറും മെസ്സി റൊണാൾഡോ അങ്ങനത്തെ പ്ലേയേഴ്സിനൊക്കെ ഉള്ള പിക്കും കാര്യങ്ങളൊക്കെ കാണിക്കുക. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അത് വരുമോ, അതെന്താ വരാത്തത്, എപ്പോഴാണ് വരുന്നത്, PES 22 വരുമെന്നുള്ള സംഭവം ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ PES 22 ഒഫീഷ്യൽ പാർട്ണർഷിപ്പ് നമ്മളെ കൊനാമി PES 22 ഈ ഫുട്ബോൾ 22 എടുക്കാനുള്ള സംഭവം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ആയിരിക്കും, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. എന്നാൽ നേരെ ഇന്നത്തെ വീഡിയോട് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് കുറേ ആൾക്കാർ ചോദിച്ച സംഭവമാണ് എന്തുകൊണ്ടാണ് PES 22 ഐക്കോണിക് മൊമെൻറ്റ് ബെസ്സിൽ കൊണ്ടുവരാത്തത്, ഇതുവരെ വന്നിട്ടില്ല, എന്തുകൊണ്ടാണ് കൊണ്ടുവരാത്തത്, അതിൻ്റെ ഒരു പ്രത്യേകതയും കാരണം. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കും അറിഞ്ഞൂട എന്തുകൊണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്താ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകുന്ന സംഭവമാണ് ബെസ്സിൽ കൊനോമിക്ക് ഈ ഒരു PES 22 ആയിട്ട് പാർട്ണർഷിപ്പും സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ പാർട്ണർഷിപ്പ് ഒന്നും ഇല്ലാതെ നമ്മളെ റയൽ മാഡ്രിഡ്, എ സി മിലാൻ, ഇൻറ്റർ മിലാൻ, ചെൽസി അങ്ങനത്തെ കുറേ ക്ലബിൻ്റെ ഐക്കോണിക് മൊമെൻറ്റ് കൊനോമി കൊണ്ടുവരും. പക്ഷേ PES 22 ഇതുവരെ 2 കൊല്ലമായിട്ട് ഐക്കോണിക് മൊമെൻറ്റ് ഇറങ്ങിയിട്ട് ഇതുവരെ ഒന്നു പോലും കൊണ്ടുവന്നിട്ടില്ല. പിക്കൊല്ലം എന്തായാലും കൊണ്ടുവരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്? കാരണം അവിടെ ഐക്കോണിക്സ് ഉണ്ട്. മെയിനായിട്ട് നമ്മൾ ബെക്കാം അതുപോലെ തന്നെ റൊണാൾഡീനോ ഒക്കെ എന്താണ് നമ്മളെ ഈ ഒരു PES 22 കളിച്ചാണ് PES 22 ലൈസൻസ് എന്നിട്ട് ഇവരെ ഒന്നും കൊണ്ടുവരുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം റൊണാൾഡീനോൻ്റെ ഒക്കെ പറയുന്നത് എ സി മിലാൻ ലൈസൻസ് ഇല്ലായിട്ട് റൊണാൾഡീനോൻ്റെ എ സി മിലാൻ കാർഡ് ഉണ്ടോ എന്ന് വെച്ചാൽ PES 22 കാർഡ് ഉണ്ടോന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്തോ കൊനമിയാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനെപ്പറ്റിയല്ല നമ്മളാകെ ഇനി വരുമോ എന്നുള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് കുറേ ലീക്ക് ഇമേജസും കാര്യമൊക്കെ വരും. ഇപ്പം ബെക്കാം, നെയ്മർ, അതുപോലെ തന്നെ മെസ്സി ഒക്കെ ഉള്ള മെയിനായിട്ട് ഇപ്പം മെസ്സി ബാർസലോണ വിട്ട് PES 22 പോയതിന് ശേഷം എന്താ പറയുക ഈ ഒരു സംഭവം കൂടുതലായിട്ട് ഈ ഒരു ടോക്ക് വന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ കൊല്ലം എന്താ പറയുക മെസ്സി ബാർസയിലുള്ള സമയത്ത് ഒരുപാട് മെസ്സീൻ്റെ ഐക്കോണിക് മൊമെൻറ്റ്, അതായത് ഇപ്പം തന്നെ 3 എണ്ണം ഓൾറെഡി നമുക്ക് ഗെയിമിൽ വന്നു. ഒന്ന് നമ്മുടെ ഡാറ്റാ ബേസിൻ്റെ മൊത്തത്തിൽ 4-5 ഐക്കോണിക് മെസ്സീൻ്റെ ബാർസലോണയുടെ കാർഡ് കൊനോമി കൊണ്ടുവന്നിട്ടുണ്ട് ബാർസലോണയുടെ. അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ മെസ്സി കൊനോമിയുടെ ഒഫീഷ്യൽ പാർട്ണറാണ്. അതുപോലെ തന്നെ PES 22 ഈ ഫുട്ബോൾ 22 ഒഫീഷ്യൽ പാർട്ണർ ഏറ്റവും മെയിനായിട്ട് ഇരിക്കുന്ന 2 പ്ലെയേഴ്സാണ് നമ്മുടെ മെസ്സി, നെയ്മർ. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഫുട്ബോൾ 22 പോകുന്ന സമയത്ത് മെസ്സീനെ നെയ്മറിൻ്റെയും കാർഡ് എന്തായാലും കൊണ്ടുവരണം. അപ്പോൾ അവിടെ ഒരു ബാർസലോണയുടെ കാർഡ് മാത്രം കൊണ്ടുപോയി. കാരണം അവരിപ്പം കറൻറ്റായിട്ട് കളിക്കുന്ന ക്ലബ്ബ് PES 22 ആണ്. അതുകൊണ്ട് തന്നെ PES 22 ഐക്കോണിക് മൊമെൻറ്റ് എന്തായാലും ഒരു കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു ഐക്കോണിക് പാക്ക് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം ഈ ഫുട്ബോൾ 22 ഉണ്ടാകുകയാണെങ്കിൽ ഷുവർ ആയിട്ട് ഒരു 99.99% നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയ സംഭവമാണ് എന്താ പറയുക ഐക്കോണിക് മൊമെൻറ്റ് PES 22 വരുന്നത്. ഇക്കൊല്ലം എന്തായാലും വരില്ല, അടുത്ത കൊല്ലത്തെ ഈ ഫുട്ബോൾ 22 വരുന്നുള്ള സംഭവം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക മെസ്സീൻ്റെ, നെയ്മറിൻ്റെ, റൊണാൾഡോയുടെ, ബെക്കാം അങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും PES 22 ഐക്കോണിക് മൊമെൻറ്റ് ഈ ഫുട്ബോൾ 20 ഇക്കൊല്ലം എന്തായാലും വരില്ല, ഈ ഫുട്ബോൾ 22 വരുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ മെയിനായിട്ട് ഈ 4 പ്ലേയേഴ്സൊക്കെ ഉണ്ടാകും. അപ്പോൾ വേറെയും പ്ലേയേഴ്സൊക്കെ ഉള്ളതിന് കാരണമുള്ള ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിനെപ്പറ്റി പറഞ്ഞാൽ. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു സംഭവമാണ് അതായത് നമ്മുടെ ഈ ഒരു PES 22 ആയിട്ട് കൊനാമി ഒഫീഷ്യൽ പാർട്ട്ണർഷിപ്പ് എടുക്കുന്നുള്ളത്. അങ്ങനെ ചോദിക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സി, നെയ്മറാണ് ഏറ്റവും മെയിനായിട്ട് ഈ ഫുട്ബോൾ ട്രെയിലറൊക്കെ കണ്ട് നമുക്ക് മനസ്സിലായി ഏറ്റവും മെയിനായിട്ടുള്ള 2 എന്താ പറയുക കൊനാമിയുടെ പാർട്ട്ണർഷിപ്പ് ഉള്ളത് മെസ്സിക്കും നെയ്മറിനാണ്. അവർ രണ്ടാളും കളിക്കുന്നത് എന്താ പറയുക നമ്മുടെ PES 22. അപ്പോൾ അതുകൊണ്ട് ആ ഒരു PES 22 പാർട്ട്ണർഷിപ്പ് കൊനാമി എടുക്കുക. കാരണം എന്താ വെച്ചാൽ എന്താ പറയുക ഒഫീഷ്യൽ പാർട്ട്ണേഴ്സ് ആയതുകൊണ്ട് നമ്മളെ ഗെയിമിൽ ഓപ്പൺ ആകുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ മെസ്സീൻ്റെ നെയ്മറിൻ്റെ പിക്ക് കാണിക്കണം. അപ്പോൾ PES 22 പിക്ക് കാണിക്കുക. കാരണം ഇപ്പം കളിക്കുന്ന PES 22, അപ്പോൾ PES 22 പാർട്ട്ണർഷിപ്പ് എടുക്കുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞാൽ നമുക്കിപ്പം കൺഫേം ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കൊനോമിയുടെ കാര്യം അപ്പം മിക്കവാറും എന്താ പറയുക ഒരു 50-50 ചാൻസ് കൊടുക്കുക, എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മെയിനായിട്ടുള്ള ഒഫീഷ്യൽ പാർട്ണേഴ്സ് അതിലെ 2 ക്ലബ്ബ് എന്തുണ്ട്, 2 പ്ലേയേഴ്സ് എന്തുണ്ട് കൊനോമിക്ക് ഉണ്ട്, 2 PES. അതുകൊണ്ട് തന്നെ പിന്നെ PES 22 ഇഷ്ടംപോലെ പൈസ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പാർട്ണർഷിപ്പ് കൊനോമിയായിട്ട് എന്താ പറയുക എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. എടുക്കുമായിരിക്കും, എടുക്കാൻ സാധ്യത ഒക്കെ ഉണ്ടെന്ന് എനിക്ക് പറയുന്നത്. അപ്പോൾ 50-50 ചാൻസ് കൊടുക്കുക. ചിലപ്പം ഈ കൊല്ലം ലാസ്റ്റിലേക്കൊക്കെ അത് എടുത്തിട്ട് എന്താ പറയുക അടുത്ത കൊല്ലം, അല്ല അടുത്ത കൊല്ലം നമുക്ക് തുടങ്ങുമ്പോൾ അവരാദ്യം പറഞ്ഞ സംഭവമാണ് എന്താ പറയുക ഒറ്റ ഗെയിം റിലീസായ പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒരു 3-4 മാസം കൂടുമ്പോൾ അപ്ഡേറ്റ്, ഒരു ലോങ് അപ്ഡേറ്റ് ഉണ്ട്, അതിൽ ഫുൾ ചേഞ്ചസും കാര്യമൊക്കെ വരുന്നതിൽ അപ്ഡേറ്റ്, അല്ലാണ്ട് ഒരു കൊല്ലത്തിലൊരു അപ്ഡേറ്റ് ആ രീതിയിലല്ല ഈ ഫുട്ബോൾ 22 വരുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ എന്താ പറയുക ഇപ്പം വന്ന് റിലീസ് ആകുന്ന സമയത്ത് വന്നിട്ടില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലൈസൻസ് അല്ലെങ്കിൽ ഒഫീഷ്യൽ പാർട്ണർഷിപ്പ് എടുത്തതിന് ശേഷം അങ്ങനെ വരുമായിരിക്കും, വരാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം മെയിനായിട്ട് ഈ 2 പ്ലേയേഴ്സിൻ്റെയൊക്കെ പിക്കൊക്കെ അല്ലെങ്കിൽ ബാർസലോണേൻ്റെ വരുമായിരിക്കും. പക്ഷേ അതിലും എന്താ പറയുക കുറച്ചുകൂടി അടിപൊളിയായി PES 22 വരുന്നതൊക്കെ അടിപൊളി മീൻസ് അങ്ങനെയാണ് വേറെ കറണ്ട് ക്ലബിൻ്റെത്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം.
പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് ഏറ്റവും ട്രോള് വന്നൊരു സംഭവമാണ് എന്താ പറയുക, മെസ്സി പി എസ് സിയിലേക്ക് പോയ സമയത്ത് അവർ എത്തിയ സമയത്ത് എന്താ പറയുക, കൊനമീനെ ട്രോളി ലേ കൊനാമി ഇതൊക്കെ മുൻപേ കണ്ടുവച്ച ആളെന്നൊക്കെ പറഞ്ഞ് ചാരു മെസ്സി നെയ്മർ ഒരുമിച്ചുള്ള വീഡിയോ വരെ നമുക്ക് റിയൽ ആയിട്ട് ഇറങ്ങി, അതിനുശേഷം ഇവർ ഒരുമിച്ച് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. മെയിനായിട്ട് ഇപ്പം ചോദിച്ച ഡൗട്ടിനൊക്കെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് മാക്സിമം ഫ്രണ്ട്സിനോട് ഷെയർ ആക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.